ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ്. ചിക്കൻ ചുക്കയാണ് ഞാൻ എടുക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് 2 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് മീഡിയം സൈസ് 5 സവാള കനം കുറച്ച് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. സവാള നമുക്ക് ഫ്രൈ ചെയ്തിട്ടും ഉപയോഗിക്കാം. അതിനുശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ശേഷം 4 തക്കാളി, നല്ല പഴുത്ത തക്കാളിയാണ് വേണ്ടത്. അതിനുശേഷം പച്ചമുളക് 4 എണ്ണം മെഴുകെ പിളർന്നതും ചേർത്ത് കൊടുക്കാം. ശേഷം പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല പൗഡർ, 3 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം, 2 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് കൊറിയാണ്ടർ ലീവ്സ്. നമുക്ക് ഞാനിവിടെ 2 കപ്പ് കൊറിയാണ്ടർ ലീവ്സാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. മസാലപ്പൊടികളും ഉള്ളി, തക്കാളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇവയൊക്കെ നന്നായി ചിക്കനിലേക്ക് പിടിക്കുന്നത് വരെ കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് നമുക്ക് 15 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ ഇവിടെ 15 മിനിറ്റിന് ശേഷം ഞാൻ വീണ്ടും 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ചുക്കയുടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. അതിനുശേഷം നമുക്ക് മല്ലിയില വെച്ച് ഗാർണിഷ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.